നമസ്കാരം. ആലത്തൂരിലെ വനിതാ സ്ഥാനാർത്ഥിയെപ്പറ്റി അശ്ലീലം പറഞ്ഞു നടക്കുകയാണ് ഇടതു കൺവീനർ എ വിജയരാഘവൻ. രമ്യാ ഹരിദാസിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതു മുതൽ തുടങ്ങിയതാണ് ഇടതു ക്യാമ്പിന്റെ ഈ അപകീർത്തിപ്പെടുത്തൽ. പാട്ടിനെയും ഡാൻസിനെയും പറ്റി പറഞ്ഞായിരുന്നു ആദ്യത്തെ ആക്ഷേപം. അത് ട്രയൽ റണ്ണായിരുന്നെന്ന് ഇപ്പോൾ വ്യക്തമായി. അല്ലെങ്കിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയെപ്പറ്റി പറയാൻ പാടില്ലാത്ത പ്രയോഗം തലമുതിർന്ന ഒരു ഇടതു നേതാവിൻ്റെ നാവിൽ നിന്ന് വരുമായിരുന്നോ? ഒരു തവണയല്ല, പല തവണ. സദസ്സിന് അശ്ലീല സദ്യ വിളമ്പുന്നത് ശീലമാക്കിയ വിജയരാഘവനെ നല്ല വഴിക്ക് നടത്താൻ കോടിയേരി പോലും കൂട്ടാക്കുന്നില്ല. വിജയരാഘവൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ലെന്നാണ് കോടിയേരിയുടെ പ്രതികരണം. വിജയരാഘവൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ടെന്നും വിജയരാഘവൻ വായിൽ തോന്നിയത് വിളിച്ചു പറയും. വിജയരാഘവൻ തന്നെ അതെല്ലാം വിശദീകരിക്കും. വിജയരാഘവന്റെ വിശദീകരണം അതേപടി വിഴുങ്ങിക്കൊള്ളണം. ഇതാണ് ഇടതു സമീപനമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളും രമ്യാ ഹരിദാസിന് വിഷമകരമായിരിക്കും. വ്യക്തിഹത്യ നടത്തി അങ്ങനെ വീട്ടിലിരുത്തുകയാണോ വനിതാ മതിൽ നിർമ്മിച്ചവരുടെ മനസ്സിലിരിപ്പ്? ആലത്തൂരിലൂടെയും വനിതാ മതിൽ കടന്നുപോയിട്ടുണ്ട്. അതിന് കൈകോർത്ത ആലത്തൂരിലെ വനിതകൾ വിജയരാഘവനോടാണോ ഇന്ന് കൈകോർക്കുന്നത് എന്നറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. വിജയരാഘവനെതിരെ രമ്യ എന്ന ഒറ്റയാൻ മതിൽ മാത്രം ഉയർന്നാൽ മതിയോ എന്നും അവർ വ്യക്തമാക്കണം. കാരണം ആലത്തൂർ മണ്ഡലത്തിലെ കാതലായ ചോദ്യം അതാണ്. അതിനുള്ള ഉത്തരം നൽകിയില്ലെങ്കിൽ സദസ്സിനെ ഹരം കൊള്ളിക്കാൻ എന്തു കൊള്ളരുതായ്മയും പറയാം എന്ന ആചാരം വിജയരാഘവന്മാരിലൂടെ വിജയിച്ചുകൊണ്ടിരിക്കും. ആചാരലംഘനത്തെപ്പറ്റി ഘോരഘോരം പറയുന്നവർ ഈ ആചാരം നിർത്തൂ എന്ന് വിജയരാഘവന്മാരോട് പറയാനും പോകുന്നില്ല. അല്ലെങ്കിൽ രമ്യ ഹരിദാസിനെ പറ്റി തുടർച്ചയായി തോന്നിയാസം പറയാൻ വിജയരാഘവനെ അവർ അഴിച്ചുവിടുമായിരുന്നോ? ആദ്യം കോഴിക്കോട്, ഇന്നലെ പൊന്നാനിയിൽ. ആരും തടഞ്ഞില്ല. മാറുമറയ്ക്കൽ സമരം ഒരു പാഠപുസ്തകത്തിൽ നിന്ന് മാഞ്ഞുപോയപ്പോൾ ഉറഞ്ഞു തുള്ളിയ മുഖ്യമന്ത്രി പോലും. വനിതാ മതിലുയർത്തി വീരസ്യം പറഞ്ഞവർ രമ്യയുടെ കാര്യത്തിൽ കണ്ണടച്ച് കളയുന്നോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട്, അശ്ലീല രാഘവനെ ആര് നിയന്ത്രിക്കും? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPMൽ നിന്ന് ആരുമില്ല. ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്, കോൺഗ്രസ് നേതാവ് AP അനിൽകുമാർ, MLA, BJP മുഖ്യ വക്താവ് B ഗോപാലകൃഷ്ണൻ, വനിതാ ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് KP മറിയുമ്മ എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ. വിജയരാഘവൻ വീഴ്ച സമ്മതിക്കണ്ടേ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ചർച്ചയിലേക്ക് കടക്കും മുൻപ് 30-ാം തീയതി കോഴിക്കോടും കഴിഞ്ഞ ദിവസം പൊന്നാനിയിലും എ വിജയരാഘവൻ നടത്തിയ പ്രതികരണത്തിലേക്ക്. നോമിനേഷൻ കൊടുക്കാൻ പോയ നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി, എവിടെയാ നമ്മുടെ ആലത്തൂരിന്റെ സ്ഥാനാർത്ഥി പെൺകുട്ടി, അവരാദ്യം വന്നിട്ട് ആരെ കണ്ടു? പാണക്കാട്ട് തങ്ങളെ കണ്ടു. പിന്നെ പോയിട്ട് ആരെ കണ്ടു? കുഞ്ഞാലി കുട്ടിയെ കണ്ടു. അതോടുകൂടി ആ കുട്ടിയുടെ കാര്യം എന്താന്ന് തിരിച്ച് പറയാൻ വയ്യ. പോയിട്ടുണ്ട്. നോക്കിയോ, സ്ഥാനാർത്ഥി മുരളി പാണക്കാട്ട്, സ്ഥാനാർത്ഥി രമ്യ പാണക്കാട്ട്, കുഞ്ഞാലിക്കുട്ടിയുടെ മുന്നിൽ രമ്യരിക്കുന്ന ചിത്രം കണ്ട് ഞാൻ അന്തം വിട്ട് നിന്നുപോയതാണ്. ഇപ്പോ ഈ കഴിഞ്ഞാഴ്ച വിജയരാഘവന്റെ ഈ പ്രതികരണമാണ് വിവാദമായിരിക്കുന്നത്. ശ്രീമതി രമ്യ ഹരിദാസ്, ഇന്നിപ്പോ വിജയരാഘവൻ പറയുന്നത് ഒന്നും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ വേദന തോന്നിയിട്ടുണ്ട് എങ്കിൽ തനിക്കും അതിൽ വിഷമമുണ്ട് എന്നാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വിജയരാഘവൻ ആവർത്തിച്ച് പറയുന്നത് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട അല്ലെങ്കിൽ LDF കൺവീനർ, ഏറെ ബഹുമാനത്തോടു കൂടി തന്നെ പറയുകയാണ്, വിജയരാഘവൻ സാറിൽ നിന്ന് അത്തരമൊരു പ്രതികരണം അല്ലെങ്കിൽ അങ്ങനെ രീതിയിലുള്ള ഒരു പരാമർശം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഇന്നലെ രാത്രി ഒരു പര്യടന പരിപാടി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് വാട്സപ്പിനകത്ത് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ആ ഒരു വീഡിയോ അയച്ചു തരുന്നത്. പക്ഷേ അത് കാണുന്ന സമയത്ത് ഞാനും അതെന്നെ വിളിച്ചു പറയുന്ന സമയത്തും വിജയരാഘവൻ സാറിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പരാമർശം ഉണ്ടാവില്ല എന്ന് തന്നെ കരുതിയാണ് ആ വീഡിയോ ഞാൻ കണ്ടത്. പക്ഷേ കേട്ട് കഴിഞ്ഞപ്പം വലിയൊരു ഖേദമായി തോന്നി. കാരണം
നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. എൻ്റെ പ്രസ്ഥാനവും എൻ്റെ പാർട്ടിയും ഒക്കെ എന്നെ പഠിപ്പിച്ചത് ഏത് രാഷ്ട്രീയത്തിലും വിശ്വസിച്ചോട്ടെ, ആ രാഷ്ട്രീയത്തിലൊരു ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയപരമായി നിൽക്കുന്ന ആളുകളെ ബഹുമാനിക്കാനാണ് എന്നെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം അത്തരമൊരു ആളിൽ നിന്ന് ഇത്തരമൊരു പരാമർശം ഉണ്ടായത്, പ്രത്യേകിച്ച് കേരളത്തിൽ സ്ത്രീ സുരക്ഷ പറഞ്ഞ് നവോത്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫിൻ്റെ മുന്നണി ഭരിക്കുന്ന ഈ സമയത്ത് നവോത്ഥാനത്തിന് വേണ്ടി ഘോരഘോരം പൊതുവേദികളിൽ പ്രസംഗിച്ച ഇടതുപക്ഷത്തിൻ്റെ കൺവീനർ തന്നെ ഇത്തരമൊരു പരാമർശവുമായി വന്നത് വലിയ ഒരു പ്രയാസം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു പട്ടികജാതിക്കാരി ആയിരിക്കുന്ന എനിക്കെതിരെ, കാരണം ഞാനൊരു സാധാരണക്കാരിയാണ്. വിജയരാഘവൻ സാർ ഇന്നുവരെ എന്നെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ല. അദ്ദേഹത്തിനും എൻ്റെ ഒരു മകളുടെ പ്രായമുള്ള ഒരു മകളുണ്ട് എങ്കിൽ ഒരിക്കൽ പോലും അദ്ദേഹം അത്തരം രീതിയിലൊരു പരാമർശം നടത്താൻ പാടില്ല. അതിന് ഒരു നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഉച്ചയ്ക്കാണ് പരാതി കൊടുക്കാൻ പോയത്. ആ സമയത്താണ് ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ അദ്ദേഹം ഈ ഒരു പരാമർശം നടത്തി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചത്. രമ്യ, ഈ അങ്ങ് തന്നെ സൂചിപ്പിക്കുകയുണ്ടായി വനിതാ മതിൽ, നവോത്ഥാനം, ഇതിനെ പറ്റിയൊക്കെയാണ് ഇവർ സംസാരിച്ചത് എന്ന്. അതിൽ അടിസ്ഥാനപരമായി ഇവർ മുന്നോട്ട് വെച്ച ഒരു വാദഗതി എന്നത്, ഈ ആചാര സംരക്ഷണത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവർക്കെല്ലാം അവരെ ഭരിക്കുന്നതൊരു സവർണബോധമാണ്, അതുകൊണ്ടാണ് അവർ ഈ രൂപത്തിൽ നിൽക്കുന്നത്, സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വിഘാതമായി നിൽക്കുന്നത് ഇവരുടെ സവർണബോധമാണ്, അത് നിരന്തരം ഏറ്റുമുട്ടി അതിലെ അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ കേരളം ഇത്രയും വലിയ പുരോഗതി നേടിയത് എന്നാണ്. അതിന് ഘടകവിരുദ്ധമായ ഒരു പ്രതികരണം വിജയരാഘവനിൽ നിന്ന് വരുമ്പോൾ, സവർണ മനസ്സാണോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ഇവിടെ ആലത്തൂരിൽ നടക്കുന്നത് ഒരു ആശയപരമായിരിക്കുന്ന ഒരു മത്സരമാണ്. വിവിധ ആശയങ്ങളിൽ ആളുകൾ തമ്മിൽ മത്സരം നടക്കുന്ന സമയത്ത് ആ ആശയപരമായിരിക്കുന്ന മത്സരമാണ് ഇവിടെ നടക്കേണ്ടത്. പക്ഷേ ഇതൊരു വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് ഇല്ലായ്മ ചെയ്യുന്ന ഒരു പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയായ ഞാൻ എന്ന്, എൻ്റെ ചോദ്യം, ഇതൊരു സംവരണ മണ്ഡലമല്ല, ഒരു സവർണ വനിതാ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് എങ്കിൽ ഇത്തരമൊരു പ്രയോഗം നടക്കുമായിരുന്നോ? മനസ്സിലായില്ല. ഇതൊരു സംവരണ മണ്ഡലമല്ല എന്നിരിക്കട്ടെ, ഇതൊരു സംവരണ മണ്ഡലമല്ല, ഒരു സവർണയായ വനിതാ സ്ഥാനാർത്ഥി തന്നെയാണ് ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിരുന്നത് യു ഡി എഫിൻ്റെ എന്നും ഇരിക്കട്ടെ, ഇത്തരമൊരു പ്രതികരണം എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന്, എൽ ഡി എഫ് കൺവീനറെ പോലെ ഒരു ഇടത് നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങ് തന്നെ പറയുകയുണ്ടായി ഒരു പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് വരുന്ന എനിക്കെതിരെ ഇത്തരമൊരു പരാമർശം എന്ന്, അതിൽ ഊന്നി നിന്ന് അങ്ങ് പ്രതികരിച്ചത് എന്തുകൊണ്ടാണ്? പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് എന്ന് ഊന്നൽ നൽകി രമ്യ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു തവണയല്ല, ഒന്നിൽ കൂടുതലുള്ള പ്രയാസങ്ങളിലൂടെയൊക്കെയാണ് കടന്നു വരുന്നത്. അപ്പോൾ ആ രീതിയിൽ ആ സമയത്തൊന്നും നമ്മളൊന്നും പ്രതികരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് നിരന്തരമായിട്ടൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ വലിയ ഒരു വേദന തന്നെയാണ്. കാരണം നമ്മൾ ഒരു പൊതുജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ രാഷ്ട്രീയപരമായിട്ട് ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. രാഷ്ട്രീയത്തിലേക്ക് ഒരുപാട് സ്ത്രീകൾ കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും. അപ്പോൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കണമെന്ന് കേരളത്തിലെ എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇത്തരം ഒരു പരാമർശം നടത്തിയിട്ട് എന്താണ് അതിനെക്കൊണ്ട് അദ്ദേഹത്തെ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് നേട്ടമാണ് അതിനകത്ത് ഉണ്ടാവുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഒന്നും തെറ്റായി ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ്. ഇപ്പോൾ കോടിയേരി പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ പൊതുവിൽ സി പി എമ്മിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിരോധം എന്നത്, കുഞ്ഞാലിക്കുട്ടിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അതെങ്ങനെയാണ് അപകീർത്തികരമാവുക, ഇതാണ് അവരുടെ ചോദ്യം. അതിനുള്ള മറുപടി എന്താണ്? അദ്ദേഹം ഒരു തവണയാണ് പരാമർശം നടത്തിയത് എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വന്നു പോയ ഒരു അബദ്ധമാണ് എന്ന് നമുക്ക് വിചാരിക്കാം. ഇത് ഒന്നിൽ കൂടുതൽ തവണ പല സ്ഥലങ്ങളിലായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ പല തരത്തിലുള്ള വീഡിയോകൾ നമ്മുടെ സോഷ്യൽ മീഡിയക്കകത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതൊരു ആസൂത്രിതമായിട്ട് അതിനെ എല്ലാവരെയും ഞാനൊരു കുറ്റം പറയുന്നില്ല, അല്ലെങ്കിൽ തെറ്റ് പറയുന്നില്ല. അദ്ദേഹം അത് അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയിരിക്കുന്ന ഒരു പരാമർശമാണ്.
എനിക്ക് തോന്നുന്നു ആലത്തൂരിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പണിയെടുക്കുന്ന എത്രയോ സഖാക്കളെ എനിക്കിപ്പം വ്യക്തിപരമായിട്ട് നേരിട്ടറിയാവുന്നതാണ്. അവരിൽ പലരും അതിനെ ന്യായീകരിച്ചിട്ടില്ല. അപ്പം ആ രീതിയിൽ അദ്ദേഹം അതൊരു മുന്നോട്ടെടുത്തത്, ഇത്രയും അനുഭവ സമ്പത്തും ഇത്രയും ഒരു പാർലമെൻറ്റിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള അദ്ദേഹം എടുത്തിരിക്കുന്ന ആ ഒരു പരാമർശത്തിന് വലിയൊരു വേദനയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കണം, മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഏതു വിധത്തിൽ ഇടപെടണമെന്നാണ് രമ്യ ഹരിദാസ് എന്ന വ്യക്തി ആഗ്രഹിക്കുന്നത്, രമ്യ ഹരിദാസ് എന്ന വനിത ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ സ്ഥാനാർത്ഥിത്വം, അങ്ങയുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഇതൊക്കെ മാറ്റി നിർത്തി ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ പര്യടനത്തിനിടയിലാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, രാവിലെ ഇന്നലെ രാത്രി വിവരം അറിഞ്ഞതിന് ശേഷം ഇന്ന് രാവിലെ ഞാൻ പത്രമാധ്യമങ്ങളെ കണ്ടു. അതിനുശേഷം ഉച്ച സമയത്താണ് ഞാൻ DYSP ഓഫീസിലേക്ക് പരാതി കൊടുക്കാൻ പോയത്. അതുവരെ ഞാൻ കരുതിയിരുന്നത് ഒരു വനിത എന്നുള്ള രീതിയിൽ വനിതാ കമ്മീഷനോ അല്ലെങ്കിൽ സ്വയം തന്നെ പോലീസോ ഈ കേസെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതും ഇല്ലാതെ പോയി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ത്രീ സുരക്ഷയ്ക്ക് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അത്തരം രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടാവുമെന്നും പ്രതീക്ഷിച്ചു. പക്ഷേ അതൊന്നും ലഭിക്കാത്തതുകൊണ്ടാണ് നിയമപരമായിട്ട് നേരിടുന്നതിന് വേണ്ടിയിട്ട് UDF നേതാക്കളുമായിട്ട് ആലോചിച്ച് നിയമ നടപടി സ്വീകരിക്കുന്നതിലേക്ക് പോയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും വിജയരാഘവനെ തിരുത്തുകയും വേണമെന്ന് രമ്യ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ പര്യടനത്തിൻ്റെ പരിപാടിയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ആളുകൾ എൻ്റെ ഇനി 4 പോയിന്റ് കൂടി വെയിറ്റ് ചെയ്യുകയാണ്. നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരാതിയാണ് നടപടി സ്വീകരിക്കുന്നതിന്, കാരണം ഇന്ന് ഉച്ചവരെ ഇതിനകത്ത് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. വനിതാ കമ്മീഷനും പോലീസും ആരും സ്വമേധയാ ഒരു കേസ് പോലും എടുത്തിട്ടില്ല. ഇത്രയും വലിയ മോശമായിരിക്കുന്ന ഒരു പരാമർശം തന്നെയാണ് നടത്തിയിരുന്നത്. പല ആളുകളും നമ്മളെടുത്ത് അത് ഷെയർ ചെയ്യുകയും ചെയ്തു. എന്റെ ചോദ്യം, മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുകയും വിജയരാഘവനെ തിരുത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കാരണം ഈ വിഷയത്തിൽ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ നിങ്ങളുടെ ഒരു പരാതിയുടെ ഭാവി എന്തായിരിക്കുമെന്നതിനെ സംബന്ധിച്ചും സ്വാഭാവികമായും ഉത്കണ്ഠകൾ ഉയരുമല്ലോ. LDF കൺവീനർ ആണ് ഇത് പരാമർശം നടത്തിയിരിക്കുന്നത്. അത് ഇടതുപക്ഷവും മുഖ്യമന്ത്രിയും ഇടപെടേണ്ടതിന് ആവശ്യകത ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, നന്ദി ശ്രീമതി രമ്യ ഹരിദാസ് ഈ തിരക്കിനിടയിലും ഞങ്ങളോട് പ്രതികരിക്കാൻ സമയം കണ്ടെത്തിയതിൽ. AP അനിൽകുമാർ MLA അല്പസമയത്തിനകം ഈ ചർച്ചയിൽ പങ്കുചേരും. KP മറിയുമ്മ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പറഞ്ഞാൽ അതെങ്ങനെയാണ്, ക്ഷമിക്കണം, കുഞ്ഞാലിക്കുട്ടിയെ പറ്റി പറഞ്ഞാൽ അതെങ്ങനെയാണ് ഒരു അപവാദമാകുക, അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഒരു പരാതി ഒരു UDF സ്ഥാനാർത്ഥിക്ക് കൊടുക്കാൻ കഴിയുക എന്നാണ് ഇന്ന് കോടിയേരി ചോദിക്കുന്നത്. അത് അതിനുള്ള മറുപടി എന്താണ്? ഇപ്പോൾ ഹൈദരലി തങ്ങളെ കണ്ടു, കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു. കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു എന്ന് പറയുമ്പോൾ മാത്രം അതൊരു പരാതിക്ക് കാരണമാകുന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഹലോ വേണു, അതിൽ 2-3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മുടെ LDF കൺവീനർ, ബഹുമാനപ്പെട്ട കൺവീനർ, അവരുടെ ബോഡി ലാംഗ്വേജ് വേണു ശ്രദ്ധിച്ചോന്നറിയില്ല. ആ 2 പരാമർശം നടത്തിയപ്പോഴും അവരുടെ ബോഡി ലാംഗ്വേജ് പറയുന്നത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. മൊത്തം സ്ത്രീത്വത്തെയാണ് അവർ അപമാനിച്ചിരിക്കുന്നത്. ഒരു രമ്യയല്ല, മൊത്തം സ്ത്രീത്വത്തെ അപമാനിച്ചിരിക്കുകയാണ്. കാരണം നവോത്ഥാനം എന്ന് പറഞ്ഞ് നടക്കുന്ന അവർ ഈ രീതിയിലാണ് പൊതു സമൂഹത്തിനോട്. ഒരു നല്ല സ്ഥാനാർത്ഥി, ഞാൻ പറയുമ്പോൾ ഇന്ത്യ രാജ്യത്ത് ഇപ്പം നിർത്തിയ വനിതാ സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്ന് നമുക്ക് പറയാവുന്ന രമ്യ ഹരിദാസിനെ പല രീതിയിലും അവർ തളർത്താൻ ശ്രമിക്കുകയാണ്. മാനസികമായി തളർത്താൻ ശ്രമിക്കുന്ന, അതോടൊപ്പം ഒരുപാട് പ്രയാസങ്ങൾ അവർക്ക് ഉണ്ടാക്കി തീർക്കുന്നുണ്ട്. ഇതിനൊക്കെ എങ്ങനെ മറുപടി പറയണം എന്ന് ഞാൻ പറയാതെ തന്നെ വേണുവിനറിയാം. മറ്റൊന്ന്, കുഞ്ഞാലിക്കുട്ടിനെ 20 വർഷം അവർക്ക് പിച്ചി ചീന്തിയിട്ടും മതിയായിട്ടില്ല. കോടതികളായ കോടതി മുഴുവനും, സുപ്രീം കോടതി വരെ പോയിട്ടും ഒന്നുമില്ല എന്ന് കണ്ട് ഇപ്പോഴും കുഞ്ഞാലിക്കുട്ടിൻ്റെ മേർക്ക് എടുക്കുന്ന ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഒരു പരിഹാസ രൂപത്തിലാണ് ആ സംസാരം വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് നിയമപരമായും രാഷ്ട്രീയപരമായും UDF നേരിടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് പൂർണ്ണ പിന്തുണ വനിതാ ലീഗിൻ്റെത് രമ്യക്കുണ്ടായിരിക്കുന്നതാണ്. ശരി, ഇക്കാര്യത്തിൽ LDFന്റെ ഭാഗത്തു നിന്ന്
നേതാക്കന്മാർ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള പ്രതികരണമല്ല. എല്ലാവരും ഒന്നും അതിനോട് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ നല്ല ആളുകൾ ഒരുപാടുണ്ട്. അവരുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാലോ, ചെർപ്പശ്ശേരി സംഭവിച്ചെന്താ? അവിടെ ഒരു സഖാവ് പീഡിപ്പിച്ചു, കുട്ടി പുഴി അരിച്ച് കിടക്കുന്ന കണ്ടു എന്നൊക്കെ പറഞ്ഞല്ലോ. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ സവർണ മനസ്ഥിതിക്കാരാണ് ഈ ആചാരങ്ങളുമായി നിൽക്കുന്നത്. ആചാരങ്ങൾ ലംഘിക്കുക വഴിയാണ്, ആ സവർണ മനസ്ഥിതിയെ തകിടം മറിക്കുക വഴിയാണ് സാമൂഹ്യ നവോത്ഥാനം ഉണ്ടായിട്ടുള്ളത്. ഇതായിരുന്നു ഒരു വായ്ത്താരി കഴിഞ്ഞ കുറേ നാളുകളായി. അത്തരം ഒരു നാവിൽ നിന്നാണ് ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെപ്പറ്റി ഇത്തരം ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അതിൽ ദുഷ്ടലാക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇതിനെ നിസ്സാരവൽക്കരിക്കുകയാണ് വിജയരാഘവനും കോടിയേരിയും. ഒരു പടി കൂടി കടന്ന് ഈ ചർച്ചകളിലടക്കം സന്നിഹിതരാകാതെ പരമാവധി ഇന്നൊരു രാത്രി കൊണ്ട് ഇതങ്ങ് അവസാനിച്ചോളും, അവഗണിച്ചിതിനെ അപ്രസക്തമാക്കുക എന്ന തന്ത്രം കൂടി പയറ്റുകയാണ് അവർ. അങ്ങനെ അവസാനിക്കുമോ ഈ ആലത്തൂർ അധ്യായം? അങ്ങനെ അവസാനിക്കില്ല ഈ ആലത്തൂർ അധ്യായം. ഇത് ആലത്തൂരിൻ്റെ മാത്രം അധ്യായമല്ല. സവർണ മനസ്സ് കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരുടെ, കേരളത്തിലെ സി പി എം സഖാക്കന്മാരുടെ, ഞാനതിൽ സി പി ഐ ഒരു പരിധിവരെ ഒഴിവാക്കുകയാണ്, സി പി എം സഖാക്കന്മാരുടെ മനസ്സ് പലപ്പോഴും സവർണ മനസ്സാണ് എന്നു മാത്രമല്ല സാഡിസ്റ്റ് മനസ്സുമാണ്. ഈ സവർണ മനസ്സിൽ സാഡിസം സ്വാഭാവികമാണ്. ഇതൊരു സാഡിസ്റ്റ് പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഒരു സ്ത്രീയെക്കുറിച്ച്, പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെക്കുറിച്ച്, അതും ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്. ഒരു കാരണവശാലും ഇത് അബദ്ധം പറ്റിയതാണെന്നോ അല്ലെങ്കിൽ ഈ പറച്ചിലിൽ അത് സാധാരണമായിട്ടുള്ള രാഷ്ട്രീയ പറച്ചിലാണെന്നോ പറയാൻ കഴിയില്ല. നമ്മൾ സാധാരണ ക്രിമിനൽ കുറ്റങ്ങൾ നോക്കുമ്പോൾ ആ ക്രിമിനൽ കുറ്റങ്ങളിൽ ഏറ്റവും അധികം പരിശോധിക്കപ്പെടേണ്ടത് മെൻസ് റിയ എന്ന് പറയുന്ന ഇൻറ്റൻഷനാണ്. നോക്കൂ, ആ പ്രസംഗത്തിൽ ഞാൻ ശ്രദ്ധിച്ചത് അതാണ്. പ്രസംഗം നടക്കുമ്പോൾ, ഒരാൾ പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായി വരുന്ന വായ്ത്താരിയിൽ വരുന്ന ചില സംഭവങ്ങളുണ്ട്. ഇവിടെ ആ വായ്ത്താരിയിലെ സംഭവങ്ങളിൽ മെൻസ് റിയ ഉണ്ട്, ഇൻറ്റൻഷനുണ്ട്. വളരെ കൃത്യമായ ഇൻറ്റൻഷനോടുകൂടി തന്നെയാണ് അവർ വിജയരാഘവൻ അത് സൂചിപ്പിക്കുന്നത്. വിജയരാഘവനേക്കാൾ അപകടകരമായ സ്റ്റേറ്റ്മെൻറ്റാണ് അത്. എന്തുകൊണ്ടാണ് ഇതുവരെ വേണു പറയാഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വിജയരാഘവനേക്കാൾ അപകടകരമാണ് ബിജുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. കാരണം വിജയരാഘവൻ ഒരു കൺവീനറാണ്, ബിജു ഒരു സ്ഥാനാർത്ഥിയാണ്. ഒരു സ്ഥാനാർത്ഥി തനിക്കെതിരായിട്ടുള്ള മറ്റേ സ്ഥാനാർത്ഥിയെക്കുറിച്ച് തൻ്റെ പാർട്ടിയിലെ ഒരാൾ മോശമായ പരാമർശം നടത്തുമ്പോൾ അതിനെ സാധൂകരിക്കരുത്, അതിനെ തലോടി സംസാരിക്കരുത്, തെറ്റ് തെറ്റാണെന്ന് പറയുകയോ പറയാൻ പറ്റിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുകയോ ചെയ്യണം. പക്ഷേ ആലത്തൂർ സ്ഥാനാർത്ഥി, സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫ് കൺവീനറെ താലോലിച്ച് എൽ ഡി എഫ് കൺവീനർ പറഞ്ഞ് ശരിയാണ്, അതിലൊരു കുഴപ്പവുമില്ല, അത് രാഷ്ട്രീയമാണ് പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. ശരിയാണ്, നമുക്കറിയാം കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം കേസടക്കമുള്ള പലതും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ആ രാഷ്ട്രീയ ഇൻറ്റൻഷൻ തന്നെയാണ് ഒരു സ്ത്രീയെ അപമാനിക്കുവാൻ വേണ്ടി, ഒരു സ്ഥാനാർത്ഥിയെ അപമാനിക്കുവാൻ വേണ്ടി, ഒരു ലൈംഗിക ചുവയോടുകൂടിയിട്ടുള്ള ഇൻറ്റൻഷൻ ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് അത് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാനും മാത്രം ബോധമില്ലാത്തവരല്ല കേരളത്തിലുള്ളവർ. ഇനി ഇതിന് അവർണ മനസ്സ്, സവർണ മനസ്സാണെന്ന് പറയാൻ കാരണമെന്താ? താങ്കൾ പറഞ്ഞു നവോത്ഥാനത്തിൻ്റെ മതിൽ, നവോത്ഥാനത്തിൻ്റെ മതിൽ ഉണ്ടാക്കിയവർ നിങ്ങളുടെ ഈ ചാനലിൻ്റെ ബന്ധപ്പെട്ട പത്രത്തിൽ വന്ന വാർത്തയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മാതൃഭൂമി പത്രത്തിൽ വന്നിരുന്നു, ഈ നവോത്ഥാനത്തിന് വേണ്ടി പങ്കെടുക്കാൻ പോയ സ്ത്രീകളടക്കം കാസർഗോഡ്, ആ സ്ത്രീകളടക്കമുള്ള പാർട്ടി ഓഫീസിലേക്ക് കൊടുത്ത ഭക്ഷണം ഒരവർണ്ണൻ്റെ വീട്ടിലാണ് വെച്ചത് എന്നുള്ളതുകൊണ്ട് ആ ഭക്ഷണം കഴിച്ചില്ല സഖാക്കന്മാർ. കാരണം ആ ഭക്ഷണം വെച്ചത് ഒരു ദളിതൻ്റെ വീട്ടിലായിരുന്നു എന്നാണ് നീ മാതൃഭൂമി പത്രമടക്കം റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ വാസ്തവത്തിൽ രാഷ്ട്രീയത്തിലേക്ക് നോക്കിയാൽ ഒരു ഈഴവ മുഖ്യമന്ത്രിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് വോട്ട് പിടിച്ച് കൊണ്ടുവന്നത് ആരെയാണ് എന്ന് ഞാൻ പറയേണ്ടതില്ല. എന്തും ഒരു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടയാളെ പോളിറ്റ് ബ്യൂറോയിലേക്ക് കൊണ്ടുവരാത്തവരാണ് സി പി എം. ഇനി ഞാൻ പറയുന്നത് തെറ്റോ ശരിയോ എന്ന് വേണു
തെറ്റാണെങ്കിൽ തെറ്റ് പറഞ്ഞോളൂ, ഞാൻ തിരുത്താം. എൻ്റെ പഠനത്തിൽ, എൻ്റെ രാഷ്ട്രീയ പഠനത്തിൽ സംവരണമല്ലാത്ത ഒരു മണ്ഡലത്തിലും ഇതുവരെ കാര്യമായ തോതിൽ ഒരു ജനറൽ കാറ്റഗറിയിൽ അവരുടെ വിഭാഗത്തിലെ ആളുകളെ കൊണ്ടുവന്നിട്ടില്ല. ഈ കറുത്ത നിറമുള്ള, കറുത്ത നിറമെന്ന് എപ്പോഴും പറയുന്നത് അവരാണ്, ഞാനല്ല. കറുത്ത നിറമുള്ള പാവപ്പെട്ടവരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ വോട്ട് മേടിക്കുക, അവരെ ലക്ഷം വീട് കോളനികളിൽ അധിവസിപ്പിക്കുക, അവരുടെ വോട്ട് മേടിക്കുക, എന്നാൽ അവരുടെ ഹൃദയം തകർക്കുക, നൊമ്പരപ്പെടുത്തുക, വേദനിപ്പിക്കുക, അവരുടെ മുകളിൽ സവർണ ഷൂ വിട്ട് ചവിട്ടുക, ഇതാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമീപനം. എല്ലാ കാലഘട്ടത്തിലും സ്ത്രീ വിരുദ്ധ പരാമർശം വിജയരാഘവൻ മാത്രമല്ല നടത്തിയിരിക്കുന്നത്. അങ്ങയുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു പ്രതികരണം കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. പ്രിയങ്കാഗാന്ധിക്കെതിരെ ബി ജെ പി അധ്യക്ഷൻ ശ്രീധരൻപിള്ളയുടെ സ്ത്രീവിരുദ്ധ പരാമർശവും വിവാദമാകുന്നു. കോൺഗ്രസുകാർ യുവസുന്ദരി എന്ന് വിളിക്കുന്ന പ്രിയങ്കയെക്കുറിച്ച് അമ്മമാരും സഹോദരിമാരും ഇരിക്കുന്നതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ലെന്നായിരുന്നു ശ്രീധരൻപിള്ളയുടെ പരാമർശം. വിവാദമായപ്പോൾ തടിയൂരാനായിരുന്നു പിള്ളയുടെ പിന്നീടുള്ള ശ്രമം. ഞാൻ അവരോട് പറഞ്ഞു, അമ്മമാർ സഹോദരിമാരിരിക്കുന്നു, ഞാൻ കൂടുതൽ വന്നേക്ക് പറയുന്നില്ല. 48 വയസ്സുള്ള യുവതിയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 48 വയസ്സിലെത്തുമ്പോൾ അവരെ യുവതിയാക്കി ചിത്രീകരിച്ച് ഈ കേരളത്തിലെ ജനങ്ങളെ, ഇന്ത്യയിലെ ജനങ്ങളെ ഇങ്ങനെ കബളിപ്പിക്കാൻ പാടുണ്ട്? അവർക്ക് 48 വയസ്സുണ്ട്. ഉപയോഗിക്കുന്ന പദം എന്താ? യുവസുന്ദരി. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, അതൊക്കെ നാടിൻ്റെ അപജയമാണ്. പക്ഷേ ദേവിജത് എന്നോട് പ്രിയങ്ക വരുന്നത് കൊണ്ട് പകരം വരുമോ എന്ന് ചോദിച്ച് ഞങ്ങളെ അപമാനിക്കരുതേ എന്നാണ് ഞാൻ ആ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞത്. അവരുടെ ഏജിനെ സംബന്ധിച്ചിടത്തോളം ആ നിലയ്ക്ക് ഉള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രീ ഗോപാലകൃഷ്ണൻ, ഇതിനോടുള്ള മറുപടി എന്താണ്? അല്ല, അതിനോടുള്ള മറുപടി എന്ന് പറയുന്നത് അതൊരു മ്ലേച്ഛമായ ഇൻറ്റൻഷൻ അതിലുണ്ട് എന്ന് വേണു കണ്ടെത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. ഞാൻ മ്ലേച്ഛമായ നേരത്തെ വിജയരാഘവൻ സൂചിപ്പിച്ച ഒരു അശ്ലീല മെൻസ്രിയ അതിലുണ്ടോ? അതിലുണ്ട് എന്ന് താങ്കൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ഏത് ഭാഗമാണ് എന്ന് താങ്കൾ പറഞ്ഞു തരണം. ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിനെ നേരത്തെ പറഞ്ഞു, അതിനകത്തൊരു സംശയവുമില്ല. അതെൻ്റെ പാർട്ടി അല്ലല്ല, ഞാനത് വേണുവിൻ്റെ മുമ്പിലാണ് വെച്ചത്. വിജയരാഘവൻ്റെ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള മെൻസ്രയുണ്ട്. കാരണം ഐസ്ക്രീം കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലൈംഗിക അപവാദ കേസിൽ കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു അപവാദ കേസിൽ പ്രിയങ്കാഗാന്ധിയില്ല എന്ന് മാത്രമല്ല, പ്രിയങ്കാഗാന്ധിയെ യുവസുന്ദരി എന്ന് വിളിക്കുന്നു. അത് യുവ അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് എനിക്ക് ആ ഭാഷയിൽ നിന്ന് മനസ്സിലായത്. മറ്റേതെങ്കിലും തരത്തിൽ ഒരു അശ്ലീല ചുവ ഇതിൽ ഉണ്ടെങ്കിൽ താങ്കൾ സൂചിപ്പിച്ചോളൂ, ഞാനതിനെ തീർച്ചയായിട്ടും എതിർക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞോളൂ. ഇത് നമുക്കിടയിൽ ഒരു വാഗ്വാദത്തിലൂടെ സ്ഥാപിക്കപ്പെടേണ്ട വിഷയമല്ല. എന്നെ അതിലൊരു കക്ഷിയാക്കിക്കൊണ്ടല്ല ഈ വിഷയത്തിലെ പ്രതികരണം വേണോ വേണ്ടയോ എന്നൊരാൾ നിശ്ചയിക്കേണ്ടതും. ഞാൻ അങ്ങയിലേക്ക് വരാം. എ പി അനിൽകുമാർ എം എൽ എ, മുൻ മന്ത്രി കൂടിയായ കോൺഗ്രസ് നേതാവ്, ഇപ്പോൾ ഈ ചർച്ചയിൽ തത്സമയം പങ്കുചേരുകയാണ്. ശ്രീ എ പി അനിൽകുമാർ, ഇവിടെ വിജയരാഘവൻ പറയുന്നത് ഒന്നും തെറ്റായി ഉദ്ദേശിച്ചിട്ടില്ല. ആ കുട്ടിക്ക് വിഷമമുണ്ടെങ്കിൽ എനിക്കും വിഷമം വരും, എൻ്റെ വീട്ടിലുള്ളവരും ഭാര്യയടക്കം പൊതുപ്രവർത്തനത്തിൽ സജീവമായി നിൽക്കുന്നവരാണ്, അങ്ങനെ സാമൂഹ്യധാരയിൽ സജീവമായി നിൽക്കണം സ്ത്രീകൾ എന്ന അഭിപ്രായക്കാരനുമാണ് ഞാൻ, രാഷ്ട്രീയമാണ് ഞാൻ സംസാരിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് മാത്രമല്ല, കുഞ്ഞാലിക്കുട്ടിയെപ്പറ്റി പറഞ്ഞാൽ എങ്ങനെയാണ് അത് ഒരു പരാതിക്കിടയാകുന്ന അശ്ലീല സ്വഭാവമുള്ളതാകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നുമാണ് സി പി എമ്മിൻ്റെ പ്രതിരോധം. എന്താണ് നിങ്ങളുടെ മറുവാദം? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ വേണു, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച സമയം മുതൽ രമ്യ ഹരിദാസ് അവിടെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചത് മുതൽ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആവേശം ജനങ്ങൾക്കിടയിൽ വളരെ വലുതാണ്. ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു ജനങ്ങൾ കൊടുക്കുന്ന ഒരു പിന്തുണ ഒരു ആദ്യ ദിവസങ്ങൾ കൊണ്ട് തന്നെ ബോധ്യമായ ഒന്നാണ്. അപ്പോൾ അവിടെ അതൊരു അതുകൊണ്ട് തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വല്ലാത്ത പരിഭ്രമം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് രമ്യ ഹരിദാസിൻ്റെ സ്ഥാനാർത്ഥിത്വം മുതലുള്ള സി പി എമ്മിൻ്റെ സമീപനങ്ങളെ നോക്കിക്കാണാൻ കഴിയും. നേരത്തെ മുമ്പോടെ സൂചിപ്പിച്ച് കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ വന്ന ഒരു പരാതി
രമ്യാ ഹരിദാസ് പാട്ടുപാടി വോട്ട് പിടിക്കുന്നു എന്നുള്ളതാണ്. എനിക്കത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ, അനുഭാവികൾ, എഴുത്തുകാരൊക്കെ അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് വിമർശിക്കുന്നു എന്ന് പറയുമ്പോൾ, യഥാർത്ഥത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളെക്കുറിച്ച് അവർ ഒന്നല്ലെങ്കിൽ മനഃപൂർവ്വം മറച്ചു വയ്ക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് ബോധ്യമല്ല എന്നുള്ളതാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ച, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ വളർച്ച എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും വലിയ പ്രചരണ ആയുധങ്ങളായി മാറിയിട്ടുള്ളത് നമുക്കറിയാം കഥാപ്രസംഗങ്ങളാണ്, അതുപോലെ നാടകങ്ങളാണ്, നാടക ഗാനങ്ങളാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ, നമ്മുടെ വയലേലകളിൽ, അതുപോലെ തന്നെ ഗ്രാമങ്ങളിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിന്, ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ആയുധമായി, പ്രചരണ ആയുധമായി ഉപയോഗിച്ചത് ഇത്തരത്തിലുള്ള കലാരൂപങ്ങളെയാണ്. അപ്പോൾ അത്തരം കലാരൂപങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അതിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തിയ ആളുകൾ ഇന്ന് ഒരു കുട്ടി പാട്ടുപാടി വോട്ട് ചോദിക്കുന്നെങ്കിൽ, പ്രചരണത്തിന് ആ കുട്ടിയുടെ ഒരു കഴിവ് വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിമർശിക്കുന്നു എന്ന് പറയുമ്പോൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾ കഴിഞ്ഞ കാല കമ്മ്യൂണിസത്തെക്കുറിച്ചുള്ള അറിവുണ്ടായിട്ടും അത് ബോധപൂർവ്വം മറച്ചു വയ്ക്കുന്നു എന്നാണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. അതിൻ്റെ തുടർച്ചയായിട്ട് ഈ കുട്ടിക്കെതിരെയുള്ളൊരു ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ പൊതുസമൂഹം കേരളം ചർച്ച ചെയ്തതാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ആലത്തൂരിൽ പോയിട്ടല്ല ശ്രീ എ വിജയരാഘവൻ സംസാരിക്കുന്നത്. പൊന്നാനി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ വന്ന് അദ്ദേഹം സംസാരിക്കുമ്പോൾ വളരെ ആസൂത്രിതമായിട്ട് തന്നെയാണ്, നമുക്കറിയാം ഈ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൊലപാതക രാഷ്ട്രീയത്തേക്കാൾ കൂടുതൽ ഞാൻ ഭയപ്പെടുന്നത് അവർ നടത്തുന്ന സ്വഭാവ ഹത്യകളാണ്, വ്യക്തിഹത്യകളാണ്. അതിന് ഏതറ്റം വരെ പോകുവാനും അവർ തയ്യാറാകും. യഥാർത്ഥത്തിൽ രമ്യാ ഹരിദാസിനെതിരെ നടത്തിയിട്ടുള്ള ഈ ഒരു സ്വഭാവഹത്യ വളരെ ആസൂത്രിതമായി പറഞ്ഞതാണ്. ശ്രീ എ വിജയരാഘവൻ അതിനകത്ത് പറഞ്ഞ മറുപടിയിൽ പോലും അദ്ദേഹം അതിനകത്ത് എന്തുകൊണ്ട് ഖേദം പ്രകടിപ്പിച്ചില്ല. ഒരു കുട്ടി സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് വളരെ വികാരപരമായ പ്രയാസങ്ങൾ പങ്കുവെച്ചപ്പോൾ, ആ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദിക്കുന്നു എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പലരും പൊതുപ്രവർത്തന രംഗത്തുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ ഒരു പരാമർശം നടത്താനുള്ള ഒരവകാശം നമുക്കില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന സ്ത്രീകൾ, പ്രത്യേകിച്ച് രമ്യ ഹരിദാസിനെ പോലെയുള്ള ഒരു ജീവിത പശ്ചാത്തലമുള്ള ഒരു പാർലമെൻറ്റ് സീറ്റിലേക്ക് കടന്നു വരാനുള്ള ഒരു ഭാഗ്യം ലഭിച്ച, ഒരു സ്ഥാനാർത്ഥിയാകാൻ ഭാഗ്യം ലഭിച്ച ഒരു കുട്ടിയോടുള്ള ഒരു സമീപനം എന്ന് പറയുന്നത്, ഇതൊക്കെ ആസൂത്രിതമായി അവിടെ രമ്യ ഹരിദാസിന് ജനങ്ങൾക്കിടയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു പിന്തുണ തകർക്കുവാനുള്ള ബോധപൂർവമായ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ നിങ്ങൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ സ്വാഗതം ചെയ്യുന്നു. ആ മണ്ഡലം അത്രയും കരുത്തുറ്റതാണ് എന്ന് നിങ്ങൾ തന്നെ അവകാശപ്പെടുന്നു. അപ്പോൾ മണ്ഡലത്തിനൊരു കരുത്തുണ്ട്, രാഷ്ട്രീയ കരുത്ത് ഏത് രൂപത്തിലാണ് രൂപപ്പെടുന്നത്, ഇതിൻ്റെ കണക്കുകൾ നിങ്ങളുടെ വശമുണ്ട്, ഇതൊക്കെ വെച്ചാണ് ഒരു അവകാശവാദം ഉന്നയിക്കുന്നത്. സമാനമായ ഒരു അവകാശവാദം ആലത്തൂരിനെ പറ്റി സി പി എമ്മിനും ഉന്നയിക്കാമല്ലോ. 2009 മണ്ഡലം പുനർനിർണയത്തിലൂടെ വന്നതിന് ശേഷം അത് ശക്തമായൊരു സി പി എമ്മിൻ്റെ കോട്ടയാണ്. അവിടെ ഇത്തരം സ്വഭാവഹത്യകൾ നടത്തിക്കൊണ്ട് വേണം ജയിച്ച് കയറാൻ പി കെ ബിജുവിനെ പോലെ മൂന്നാം ഊഴം നോക്കുന്ന സി പി എമ്മിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് എന്നെങ്ങനെ കരുതാൻ കഴിയും? അവർക്കും കരുത്തുറ്റൊരു മണ്ഡലമാണ്. അതുകൊണ്ട് അവരുടെ കരുത്തിൽ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു ചോർച്ച സംഭവിച്ചിരിക്കുന്നു രമ്യ ഹരിദാസ് വരിക വഴി, അതുകൊണ്ട് ഇത്തരം തരംതാണ നടപടികളിലേക്ക് പോകുന്നു എന്നൊക്കെ പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കാൻ എങ്ങനെയാണ് കഴിയുക? ശ്രീ വേണോസ് തന്നെ ബോധ്യമാകും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ളത് രമ്യ ഹരിദാസാണ്. അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ജീവിത സാഹചര്യങ്ങളുമൊക്കെ ജനങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തുവാൻ വേണ്ടി കഴിഞ്ഞു. ജനങ്ങൾ വലിയ പിന്തുണ, ഞാൻ ആലത്തൂരിൽ പോയിരുന്നു, തരൂരിൽ പോയിരുന്നു, മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയതാണ്. ഒരു കാലത്തുമില്ലാത്ത രീതിയിലുള്ള ഒരു ആവേശം അവിടെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ അവരുടെ ഇടതുപക്ഷ കോട്ടകളിൽ വിള്ളലുണ്ടാകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇതൊക്കെ? ഇതൊരു പരിഭ്രമത്തിൻ്റെ ഭാഗത്ത് നിന്ന്, ഒരു ആശങ്കയുടെ ഭാഗമായി ഇത്രയും ശക്തമായ ഉരുക്കുകോട്ട എന്ന് സി പി എം പറയുന്ന ആലത്തൂർ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ആശങ്ക അവർക്കുണ്ട്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് 100% ജനങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞു. നമുക്കറിയാം കഴിഞ്ഞ കാലത്ത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലഭിച്ച വോട്ടല്ല പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുള്ള, ഏതാണ്ട് 30,000 വോട്ടിൽ താഴെയാണ് ബിജുവിന് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു ഉരുക്കുകോട്ട എന്ന് സി പി എം പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ കാലങ്ങളിലെ കണക്കെടുത്ത് കഴിഞ്ഞാൽ വ്യത്യസ്തമാണ്.
നമുക്കറിയാം വടക്കാഞ്ചേരി ആവട്ടെ, കുന്നംകുളം ആവട്ടെ, അതുപോലെയുള്ള സ്ഥലങ്ങൾ ചേലക്കര ആവട്ടെ, ഇവിടൊക്കെ കോൺഗ്രസ്സിന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലങ്ങളാണ്. കഴിഞ്ഞ കാലങ്ങളിൽ സ്ഥിരമായി കോൺഗ്രസ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലങ്ങളാണ് ഇതൊക്കെ തന്നെ. അതുപോലെ ചിറ്റൂർ പോലെയുള്ള മണ്ഡലങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 100% അതൊരു ഇടതുപക്ഷ കോട്ടയാണ് എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. മാത്രമല്ല ഒരു സ്ഥാനാർത്ഥിക്ക് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ കഴിയുന്ന സ്വാധീനത്തെ അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇടതുപക്ഷത്തിന് വിലയിരുത്താൻ കഴിഞ്ഞു. ആ വിലയിരുത്തലിലാണ് ആദ്യം ജയിക്കുമെന്ന് പറഞ്ഞിടത്ത് ആദ്യം പരാജയപ്പെടുമോ എന്നുള്ള ഒരു തോന്നലാണ് ഇത്തരത്തിലുള്ള സ്വഭാവഹത്യയ്ക്ക് കാരണമായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ശരി, താങ്കളൊരു പ്രധാനപ്പെട്ട കാര്യം പറയുകയുണ്ടായി, സി പി എമ്മിൻ്റെ ഈ രാഷ്ട്രീയ പ്രതിയോഗികളോടുള്ള സമീപന രീതിയിൽ ഏതാണ് കൂടുതൽ ജനാധിപത്യ വിരുദ്ധവും അപകടകരവുമെന്ന്, ഈ കൊലപാതകങ്ങളെക്കാൾ ശക്തമായ വ്യക്തിഹത്യ നടത്തുന്നുവെന്ന്. ശ്രീ അനിൽകുമാർ ഇന്നിപ്പോൾ സി പി എമ്മിൻ്റെ ഒരു സമീപനം ഈ കാര്യത്തിൽ അവർ പ്രതികരിച്ചു. വിജയരാഘവൻ ഇത്രയും പറഞ്ഞു, ഖേദം പോലും പ്രകടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കോടിയേരി അടക്കമുള്ളവർ അതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് സി പി എം ഇതിനെ സമീപിക്കാൻ പോകുന്നതെന്ന് സുവ്യക്തമാണ്. നിങ്ങൾ പരാതിയുമായി ഇപ്പോൾ അധികാരികളെ സമീപിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് പോലും സി പി എമ്മിൻ്റെ പ്രതിനിധികളെ ക്ഷണിച്ചപ്പോൾ അവർ വരാൻ തയ്യാറല്ല. ഇതൊരു ചർച്ചാ വിഷയം തന്നെയല്ല, വിജയരാഘവൻ്റെ പ്രതികരണത്തിലൂടെ അതവിടെ അവസാനിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരമൊരു സമീപനമാണ് സി പി എം സ്വീകരിക്കുന്നത് എങ്കിൽ ഇത് പരാതി എന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പ്രതിരോധം എന്ന നിലയിൽ സജീവമാക്കി നിലനിർത്താനാണോ നിങ്ങൾ ശ്രമിക്കുക? അങ്ങനെയാണെങ്കിൽ തന്നെ അത് എത്രമാത്രം സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? സി പി എം സമ്മർദ്ദത്തിലാണ് എന്നതിൻ്റെ തെളിവാണ് യഥാർത്ഥത്തിൽ ശ്രീ എ വിജയരാഘവൻ്റെ പ്രസ്താവനയോട് അതിനോടൊപ്പം ചേർന്ന് ചില നേതാക്കളൊക്കെ പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിലുള്ള ഇടതുപക്ഷ നേതാക്കൾക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നതിന് തെളിവാണ്. ശ്രീ വേണു തന്നെ പറഞ്ഞു ചർച്ചയ്ക്ക് പോലും വരുന്നില്ല എന്നുള്ളത്. ഏത് വിഷയം ചർച്ച ചെയ്യാൻ സി പി എമ്മിന് ആയിരുന്നാവുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, പക്ഷേ എന്തുകൊണ്ട് അവർ വരുന്നില്ല? അവർക്കറിയാം ശ്രീ എ വിജയരാഘവൻ്റെ പ്രസ്താവന എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് സി പി എമ്മിന് തിരിച്ചടിക്കുന്ന ഒന്നായി മാറും എന്നവർക്കറിയാം. അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടുതൽ ചർച്ച ചെയ്യാൻ പോലും അവർ തയ്യാറാകുന്നില്ല. അതൊരു ദിവസം കൊണ്ട് ഇത് ഈ ഒരു ചർച്ച അവസാനിപ്പിക്കണം, ഇതിന് കൂടുതൽ ആയുസ് കൊടുക്കുന്നത് അവിടെ ആലത്തൂരിലെ സ്ഥാനാർത്ഥിക്ക് മാത്രമല്ല കേരളത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് അത് തിരിച്ചടിയാകും എന്ന നല്ല ബോധ്യം സി പി എമ്മിനുണ്ട്. അങ്ങനെ സി പി എം ഈ ഒരു കാര്യത്തിൽ ചർച്ചയ്ക്ക് വരാതോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അവരങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാവുന്ന ഒരു സംസ്ഥാനമാണോ കേരളം? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ജനങ്ങൾക്ക് വ്യക്തമായ ബോധ്യമില്ലേ, വ്യക്തമായ ധാരണകളില്ലേ? അതുകൊണ്ട് സി പി എം ഇത് അവസാനിപ്പിച്ചാലും സി പി എമ്മിൻ്റെ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ, തുടർച്ചയായ ഇത്തരത്തിലുള്ള സ്വഭാവഹത്യകൾക്ക് കൂടി എതിരെയുള്ള ഒരു വിധിയെഴുത്തായിട്ട് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണും. അത് രാഷ്ട്രീയമായിട്ട് തന്നെ കാണേണ്ട ഒന്നാണ്, കാരണം സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ വനിതാ മതിലിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അത്തരം കാര്യങ്ങൾ മാത്രം പോരാ, ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരുന്ന ഒരു സ്ത്രീക്ക്, അത് ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഒരു പ്രത്യേക സാമൂഹ്യ സാഹചര്യത്തിൽ വളരെ പ്രയാസങ്ങൾക്ക് നടുവിൽ കടന്നു വരുന്ന രമ്യ ഹരിദാസിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയോട് ഇത്തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥികളുടെ അവരുടെ സമീപനം എന്തായിരിക്കും? അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇതിനകത്ത് ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഇതിൽ നിന്ന് വഴിമാറിപ്പോയാലും കേരളീയ സമൂഹം ഇത് ചർച്ച ചെയ്യും, അതിൻ്റെ പ്രതിഫലനം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം സംശയമില്ല. ശരി, അഡ്വക്കേറ്റ് രാജ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. അഡ്വക്കേറ്റ് രാജ, വിജയരാഘവൻ ദുഷ്ടലാക്കോടെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്, രാഷ്ട്രീയം മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത് എന്നും പറയുന്നു. കോടിയേരിയും ഇക്കാര്യത്തിൽ പറയുന്നത് വിജയരാഘവൻ ഇത് വിശദീകരിച്ചതോടെ ഈ വിവാദം അവസാനിച്ചു എന്നാണ്. ഈ ബന്ധപ്പെട്ട പോലീസ് അധികൃതർക്കൊക്കെ ഇവർ പരാതി നൽകാനുള്ള നീക്കം രമ്യ ഹരിദാസും യു ഡി എഫും ഒക്കെ നടത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് തന്നെ ഡി ജി പിക്ക് പരാതി നൽകി. ഇതിനപ്പുറം രാഷ്ട്രീയമായി ഈ വിവാദത്തെ അവസാനിപ്പിക്കുക എന്ന സി പി എമ്മിൻ്റെ നീക്കം എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഒന്നാമത്തെ കാര്യം വേണു, എനിക്കത് രാഷ്ട്രീയമായി സി പി എം അവസാനിപ്പിക്കാൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കമന്റ് ചെയ്യുന്നത് ഈ അവസരത്തിൽ ശരിയല്ല എന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൽ ഡി എഫ് കൺവീനർ ആയിട്ടുള്ള ഒരു സഖാവ് ഇത് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നൊരു ജാഗ്രത വേണമായിരുന്നു. കാരണം ഈ പ്രത്യേകിച്ച് മനുഷ്യര് സ്ത്രീകളെ, എല്ലാ മനുഷ്യരെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മുടേതായ ഒരു ജാഗ്രത കീപ്പ് ചെയ്തുകൊണ്ട് വേണം. മൂലമായി കിടക്കുന്ന ഈ മേധാവിത്വപരമായിട്ടുള്ള കുറെ സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മൊത്തം നമ്മളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ജീവിതത്തിലും ഇപ്പൊ എന്നെ പോലെയുള്ള സ്ത്രീകളുടെ അടുത്ത് പോലും സംഭവിക്കുന്നുണ്ട്. കാരണം നമ്മളത് വേണമെന്ന് വിചാരിച്ചിട്ടില്ല, നമ്മൾ അത് ചിലപ്പോ അത് എന്താ പറയുക, സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്റർനലൈസ് ചെയ്ത് പോലും ചെയ്തു പോകുന്ന ആളുകളാണ്. അപ്പൊ അതിൽ നിന്ന് പുറത്ത് കടക്കുക എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം സ്വയം പ്രതിരോധിക്കുകയും സ്വയം ഫൈറ്റ് ചെയ്യുകയും ആത്മപരമായിട്ട് വിമർശനപരമായി കാര്യങ്ങൾ കാണുകയും ചെയ്യേണ്ട ആൾക്കാരാണ്.
അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഒരു വളരെയധികം ജാഗ്രതയോടെ വേണം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കണമെങ്കിൽ. അവർ തമാശിക്കാനോ അല്ലെങ്കിൽ അശ്ലീലമായി സംസാരിക്കാനോ ഒന്നും പാടില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി സ്ത്രീ ആണെങ്കിൽ നമ്മൾ അവരോട് ബഹുമാനത്തോടെ സംസാരിച്ചാൽ നമ്മളുടെ അന്തസ്സാണ് അവിടെ കൂടുന്നത്. വനിതാ മതിൽ തുടങ്ങിയ സംഗതികൾ കേരളത്തിൽ സാധ്യമാക്കിയത് സ്ത്രീകളുടെ അന്തസ് ഉയർത്താനാണ്. റോട്ടിലിറങ്ങി നിന്ന് ഞങ്ങൾ മലിനരായ ശരീരം ഉള്ള ആളുകളാണ്, ഞങ്ങൾ എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തണം, ഞങ്ങൾ അശുദ്ധിയുള്ളവരാണ് എന്ന് പറഞ്ഞ് ഒരുപാട് സ്ത്രീകളെ റോട്ടിൽ ഇറക്കാൻ ശ്രമിക്കുകയും നാമഘോഷമൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരം ഗിമിക്കുകളൊക്കെ ഈ നാട്ടിലുണ്ടായ സമയത്ത് ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായി സ്ത്രീകളുടെ അന്തസ് ഉയർത്താൻ വേണ്ടി ഡിഗ്നിറ്റി ഓഫ് ദി വിമൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വനിതാ മതിൽ കൊണ്ടുവന്നത് എന്ന് വിശ്വസിക്കാനാണ് നമുക്ക് ആഗ്രഹം. അങ്ങനെയുള്ള സമയത്ത് സ്ത്രീകളുടെ നേരെ ഇത്തരം ആക്ഷേപങ്ങൾ നടത്തുമ്പോൾ, പക്ഷെ വാക്കർത്ഥം എടുത്തു നോക്കുന്ന സമയത്ത് ഒരു ആക്ഷേപകരമായ വാക്കുണ്ടായിരുന്നോ ഇല്ലയോ അത് എത്രത്തോളം കേസിലേക്ക് പരിഗണിക്കപ്പെടും, ഒരു വക്കീലെന്ന നിലയിൽ അതിനെ പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ ഒരു കാര്യം കണ്ടെത്താനായിട്ട്. പക്ഷെ അതേസമയം തന്നെ സ്ത്രീ പീഡന കേസിൽ പ്രതിയായിരുന്ന ഒരു വ്യക്തിയുടെ നേരെ വ്യക്തിയുടെ അടുത്ത് പോയി വരുന്ന ഒരു സ്ത്രീയുടെ ഭാവി എന്തായിരിക്കും എന്ന രീതിയിലാണോ ചോദിച്ചത്, അത് വർഗീയ പാർട്ടിയുടെ ഭാഗത്തുള്ള ഒരു സ്ത്രീ ഒരു നേതാവിന്റെ അടുത്ത് പോയി വരുന്ന ഒരു സ്ത്രീയുടെ ഭാവി എന്തായിരിക്കും എന്നാണോ എന്നതിന്റെ ഒരു ദ്വയാർത്ഥം, വളരെ ആംബിഗ്യസ് സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ എല്ലാവരും കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് മോശമായിട്ട് ആലോചിക്കുകയോ ആലോചിക്കാതിരിക്കുകയോ ചെയ്തത് എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടി വരും. ഇതൊക്കെ അവരെങ്ങനെയാണ് പരാതി ഫ്രെയിം ചെയ്യുന്നുള്ളത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. കാരണം കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ വാക്ക് പറഞ്ഞ് എന്റെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് അപമാനം സംഭവിച്ചു എന്ന് അവർ പറയണമെങ്കിൽ ആരാണ് കുഞ്ഞാലിക്കുട്ടി അപകീർത്തിപ്പെടുത്തുക എന്നൊരു ചോദ്യം വലിയ വിഷയമാണ്. അപ്പൊ ആരാണ് ഇവിടെ അപകീർത്തിപ്പെട്ടത് എന്നൊരു വലിയ വിഷയമാണ്. യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും ഒരിക്കലും ഒരു സ്ത്രീക്കെതിരെയും ഒരു മനുഷ്യനെതിരെയും അപകീർത്തിപരമായ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വാക്കിലെ ഇടയിൽ നിന്നും ഒരു എന്താ പറയുക, നായനാർത്തകാവ് പണ്ട് പറഞ്ഞ പോലെ ഉപ്പും പുളിയും ഒക്കെ ഏൽക്കണം നാവല്ലേ തപ്പും പിഴയ്ക്ക് പറ്റുന്ന പോലെ അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആർജവത്തോടെ എനിക്ക് തെറ്റ് പറ്റി എന്ന് പറയണം. അത് പറയാൻ സാധിച്ചില്ല എന്നുള്ളതും നമുക്കൊരു വിഷമമാണ്. അല്ലെങ്കിൽ എന്റെ വാക്കുകൾ ഏതെങ്കിലും തരത്തിൽ ആ സ്ത്രീയെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തിത്വത്തെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ അത് ഉദ്ദേശിച്ചിട്ടേ ഇല്ല, ഞാൻ സംസാരിക്കുന്ന ഇടയിൽ വന്നു പോയ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഒരു വാക്കാണത്, അത് വിഷമിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല, അത് നിരുപാധികമായ ഖേദം പ്രകടിപ്പിക്കാൻ നേരുന്നു. പക്ഷെ അതിന്റെ അപ്പുറത്ത് ഇപ്പൊ ഗോപാലകൃഷ്ണൻ വക്കീലാണെങ്കിലും മറ്റുള്ളവരൊക്കെ പറയുന്നത് രാഷ്ട്രീയപരമായി വോട്ട് കിട്ടും അല്ലെങ്കിൽ ഇത് ഇതോടുകൂടി കൂടുതൽ ഫേമസ് ആവും ആ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിയും കയറിപ്പോട്ടെ. ഇപ്പൊ കോൺഗ്രസ് ജയിച്ചാലും അല്ലെങ്കിൽ ബി ജെ പി ജയിച്ചാലും ഇപ്പോ ഒരു റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ഇവർ രണ്ടുപേരുടെയും വാക്കുകൾ ഒന്ന് തന്നെയാണ്, വൺ ആൻഡ് ദ സെയിം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ രാഷ്ട്രീയപരമായി ഇതിനെ നേരിടാനൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ എനിക്ക് പറയാനുള്ള സംഗതി, ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും പൊതു ഇടങ്ങളിൽ പ്രത്യേകിച്ചും സംസാരിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ശ്രദ്ധ കീപ്പ് ചെയ്യണമെങ്കിൽ അവനവന്റെ ഉള്ളിൽ ഒരു ജാഗ്രത ഉണ്ടായിരിക്കണം. ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, എന്റെ പൊസിഷൻ എന്താണ്, ഞാൻ ആർക്കെതിരെയാണ് സംസാരിക്കുന്നത്, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു, ഇതൊക്കെ എല്ലാവരും സ്വയവിമർശനപരമായി ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നീട് എല്ലാവരും ചേർന്ന് ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി പാടുപെടേണ്ട അവസ്ഥ വരിക, ഇതൊക്കെ നമ്മളൊക്കെ സാധാരണ അണികൾക്ക് മാതൃകയായി പ്രവർത്തിക്കേണ്ട ആളുകളുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ സംഭവിക്കുമ്പോഴാണ് നമുക്കത് ഭയങ്കര വിഷമമായും സങ്കടകരമായും തോന്നുന്നതും നമ്മൾ അതിന് പ്രതിഷേധം പറയുന്ന അവസ്ഥയും വരുന്നത്. ഒരു ചോദ്യം കൂടി അഡ്വക്കേറ്റ് ആശ, ഇപ്പോ ഈ ഇടുക്കിയിൽ ഒരു സബ് കളക്ടറുമായി ബന്ധപ്പെട്ട വിവാദം വന്നപ്പോൾ എത്ര ശക്തമായാണ് ഈ സർക്കാർ മന്ത്രിമാരും ഒക്കെ ഒന്നടങ്കം നിലപാടെടുത്തത്, ആ സഖാവിനെ വിമർശിച്ചത്, ആ സഖാവിനെതിരെ നടപടിയെടുത്തത്? ഹൈക്കോടതിയിൽ എത്ര ശക്തിയുക്തമാണ് ഈ സർക്കാർ ആ സബ് കളക്ടർക്ക് ഒപ്പം നിലകൊണ്ടത്? ഇതൊക്കെ നാം കണ്ടതാണ്. അപ്പോൾ ഇതാകട്ടെ ഒരു തിരഞ്ഞെടുപ്പ് ഘട്ടവുമാണ്, അവിടെ പ്രതിരോധത്തിലായിക്കൂടാ എന്ന ഒരു രാഷ്ട്രീയ തന്ത്രം ഇപ്പോൾ അവരെ എനിക്ക് മനസ്സിലാവുണ്ട്. വേണു ആ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടി ഒന്ന് വെച്ച് കേട്ടാൽ വേണമെങ്കിൽ മനസ്സിലാവും. ഞാൻ കുറെ സമയം എന്നെ ലീഗലി എന്ന് പരിശോധിച്ചതാണ്. അതായത് തങ്ങളുടെ അടുത്തേക്ക് പോയി വന്നിരുന്നു, കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്തേക്ക് പോയി വന്നു, ആ കുട്ടിക്ക് എന്താണോ സംഭവിക്കാൻ പോണത് എന്നുള്ള മട്ടിലാണ് സംസാരിച്ചത്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ കോടതിയിലോ കേസിലോ പരാതിയിലോ വരുന്ന സമയത്ത് അതിന്റെ ഇൻഗ്രീഡിയൻസ് പരിശോധിക്കേണ്ടതുണ്ട്. ആ ഇൻഗ്രീഡിയൻസ് പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ ആര് എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഒരു കുറ്റമായിട്ട് പറയാൻ സാധിക്കുക, എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കാൻ സാധിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അതിന്. ഞാൻ അതിന്റെ നിയമപരമായ നൂലാമാലയിലേക്കല്ല വരുന്ന അഡ്വക്കേറ്റ് ആശ, ചോദ്യം ഇതാണ്. എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചോദ്യം ഇതാണ് അഡ്വക്കേറ്റ് ആശ, ചോദ്യം ഇതാണ്, അവിടെ ഈ പറയുന്ന ഒരു അധികാരിയായ സ്ത്രീ മുഖ്യധാരയിൽ വളരെ സജീവമായി നിൽക്കാൻ കഴിയുന്ന പ്രാപ്തിയുള്ള ഒരു സാമൂഹ്യ സാഹചര്യമുള്ള ഒരു സ്ത്രീ, അവർക്ക് കിട്ടുന്ന പരിരക്ഷ അങ്ങനെയൊന്നുമല്ലാത്തൊരു സാഹചര്യത്തിൽ നിന്ന് വരുന്ന പട്ടിക വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീക്ക് കിട്ടാതെ വരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ
ഒരു പ്രത്യേകതയായി ആണോ കാണേണ്ടത്, അതോ ഈ കാര്യത്തിൽ ഈ കൂട്ടരെ ഇങ്ങനെ തന്നെയാണ് പരിഗണിക്കേണ്ടത്, അതിലൊരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന ഒരു മനോഭാവമാണ്? അക്രമല്ലേ അങ്ങനെ പറയുന്നത്, അങ്ങനെ വന്ന് വളരെ അക്രമമാണ്. കാരണം ഈ ഒരു സമയത്ത് ഇതൊരു ദളിത് വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ പാടില്ല. കാരണം ഒരു ദളിത് പ്രസ്ഥാനത്തിന്റെ പ്രതിനിധാനം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ദളിത് സ്ത്രീകളുടെ കൂട്ടായ്മയെ പ്രതിനിധാനം ചെയ്തുകൊണ്ടോ വന്ന് നിൽക്കുന്നവരല്ല അത്. അങ്ങനെയല്ല അവർ നിൽക്കുന്നത്. അവര് ആ വാർഡ് റിസർവേഷനിൽ വന്ന വാർഡായതുകൊണ്ട് അവര് ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളായിട്ട് വന്നിട്ടുണ്ടാവും. പക്ഷെ അവർ കൂടെ നിന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, ഒരു വൻ പ്രസ്ഥാനമാണ്. അപ്പൊ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുടെ നേരിട്ടുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് എത്തിയത്. അപ്പൊ ഈ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകൾക്ക് ഇവർക്ക് ഇത്രയും വേണ്ട പ്രൊട്ടക്ഷൻ നൽകുകയില്ലേ? അപ്പൊ അവരങ്ങനെ വളരെ ഒരു ആള് ദളിത് ഫാമിലിയിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞത് കൊണ്ട് അവർക്ക് യാതൊരു പ്രൊട്ടക്ഷനും നമ്മുടെ നാട്ടിൽ ആരും കൊടുക്കില്ല എന്നും ഗവൺമെന്റും കൊടുക്കില്ല എന്നൊക്കെ പറയുന്നത് വളരെ വലിയ ദളിത് വിരുദ്ധതയാണ്. അത് ശരിയല്ല, അത് ഒട്ടും ശരിയല്ല, അങ്ങനെ പറയാൻ പാടില്ല, അത് ശരിയേ ഇല്ല. അങ്ങനെ ഒരു നിലപാട് വെച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചതെന്ന് പറയാൻ പാടില്ല. അങ്ങനെ ഒരു നിലപാട് വെച്ചുകൊണ്ട് ഏതെങ്കിലും അധികാര സ്ഥാപനങ്ങളിൽ അവർ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പരാതി ആ രീതിയിൽ പരിഗണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ പോലെ ആളുകൾ അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്, ലീഗൽ ഹെൽപ്പോ എന്ത് വേണമെങ്കിലും. ശരി, അങ്ങനെ ഈ ചർച്ചയിൽ ആദ്യ ഘട്ടത്തിൽ രമ്യ പങ്കെടുത്തിരുന്നു. രമ്യ അപ്പോൾ പറഞ്ഞത് ഒരു പട്ടിക വിഭാഗത്തിൽ നിന്ന്, പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്ന പല ദുരനുഭവങ്ങളിൽ ഒന്ന് എന്ന നിലയിലായിരുന്നു. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ആശ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. ഞാൻ ഇടവേളയിലേക്ക് പോവുകയാണ്, ഇടവേളയ്ക്ക് ശേഷം മറ്റ് അതിഥികളിലേക്ക്.